സി ജോർജ് ബി ജെ പി ഞെട്ടിക്കൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. സത്യത്തിലുണ്ട്, ഈ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു എന്നുള്ളതിന് ഒരു മനപ്രയാസമില്ല. എനിക്ക് അതായത് സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഏത് പാർട്ടിയിൽ പോയാലും അവർ കോൺഗ്രസിൽ പോയാലും ഈ തർക്കമില്ല. വ്യക്തിപരമായിട്ട് സന്ദീപ് വാര്യർ എനിക്ക് ഇഷ്ടവുമാണ്, പക്ഷെ അയാള് പറയുന്ന കമന്റ് വളരെ മോശമായിപ്പോയി, അത് പാടില്ല. സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ വളരെ മാലിന്യം എടുക്കണമെന്നുള്ള അഭിപ്രായം, പക്ഷേ ഒരു സ്ഥാനാർത്ഥി കിട്ടിയില്ല ഉടനെ ആ പാർട്ടി വിട്ടു മാറിയിട്ട് പാർട്ടിയെല്ലാം മോശമായിരുന്നു, ആ പാർട്ടി കള്ളപ്പണക്കാരുടെ പാർട്ടിയാണെന്നൊക്കെ പറയുന്നത് നാണക്കേടല്ലേ. അത് സന്ദീപ് വാര്യരെ പോലെ ഒരു മാന്യതയുള്ള വ്യക്തിക്ക് ചേർന്നതല്ല. സന്ദീപ് വാര്യർ മാന്യത നഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് സന്ദീപ് വാര്യരെ എനിക്ക് പറയാനുള്ളത്. ഇത്ര ഒരു പരാതിയില്ല, ഇയാളെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു എനിക്ക്, നല്ല നേതാവട്ടെ ഞാൻ കണ്ടിരുന്നു. ഇയാള് ചാനൽ ചർച്ചകളൊക്കെ വളരെ മാന്യത പുലർത്തുന്ന ആളാ, പക്ഷേ അതിന് ഒരു വട്ടുപിടിച്ചു പോലെയായി പോയി. പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പക്ഷേ ആയി സന്ദീപ് മനസ്സിലാക്കട്ടെ. സന്ദീപ് വാര്യരൊക്കെ എന്തുകൊണ്ട് യോഗ്യനല്ല ഇപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആള്? നിർബന്ധമായ നിഷ്പക്ഷതയുടെ വിലയിരുത്തായി. നമ്മുടെ കേരളത്തിൽ എല്ലാ ഏത് നിയമത്തിൽ നിൽക്കാൻ കൊള്ളാവുന്ന ഒരു മഹിള രത്നമുണ്ട് ബി ജെ പിക്ക് അറിയാമോ? അവരെ നോക്കുകയില്ലേ? അവരെ ഇത്ര പാലക്കാട്ട് നിർത്തുന്നത് ശക്തമായി, ഞാൻ അവിടെ ചെന്നപ്പോൾ ശക്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ. അവരെന്താ പറഞ്ഞത്? അവരെക്കാൾ യോഗ്യനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് മനസ്സിലായില്ലേ? അതായത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കൃഷ്ണമാരുടെ വൃത്തി എന്ന് വെച്ചാൽ ആ നാട്ടിൽ ജനിച്ചു വളർന്നവനാണെന്ന് മാത്രമല്ല, ആ നാടുമായി ഇരുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് അനുകൂലമായിട്ട് പറയുന്നതിന് അതായത് ഞാനത് വിരുദ്ധമായിട്ട് പറയാമോ, സന്ദീപ് വാര്യരെപ്പോഴും അയാൾ ഇത്രയും ഏപ്പിനാകാൻ പാടില്ല. സന്ദീപ് ശകതാൻ മാത്രമല്ല, ശക്തമായ എതിർപ്പുണ്ട്. സന്ദീപ് വാര്യർ പോയത് അയാൾ സ്വാതന്ത്ര്യം, ഏത് പാർട്ടി ചേർന്ന അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അയാള് വൃത്തികേട് പറയാൻ പാടില്ല. ഇത് കള്ളപ്പണക്കാരുടെ പാർട്ടിയെ ഇത്ര എന്താണ് പിന്നെ അയാൾ ഇത് പറയാൻ നടന്നത്? അയാൾക്ക് സ്ഥാനാർത്ഥി കിട്ടാത്തപ്പോഴാണ് ഇപ്പൊ ബോധമുണ്ടായത്. മിനിയാതെ ബി ജെ പിക്ക് വേണ്ടി ചാലി വന്ന് പോരോരം ബാധിച്ചുകൊണ്ടത് കക്ഷിയാണ്. ഇതൊക്കെ നാണക്കേട്ട വർത്തമാനം പറയുന്നു. അല്ല, ഞാൻ എനിക്ക് ബി ജെ പിയുടെ അഭിപ്രായത്തിൽ ഞാൻ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു, കോൺഗ്രസ് ചേർന്ന് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് വന്ന് ഏത് പട്ടിക്ക് പാലനം ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടിയാണെന്ന് മനസ്സിലായില്ലേ? ആ ഇത് ഇന്ത്യ വാരാജ്യത്ത് തീർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് അതിനകത്തോട്ട് പോയി നശിക്കാൻ വേണ്ടി ഒരുതരം നശിക്കണം എന്ന് തോന്നി എന്നെ ചെയ്യാൻ പറ്റും. അയാൾ നശിക്കാൻ പോകുന്നു പാവാ, അത് പോയി നശിക്കട്ടെ. അയാൾ മാന്യമായി കോൺഗ്രസ് ചേർന്ന് വന്നത് വേണ്ടിയില്ല. ഇത് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ എതിർപ്പുണ്ടാവും, അല്ലെ അയാളോട് സഹതാവും സ്നേഹവും ഉണ്ട്. എനിക്കത് ഉണ്ടായിരുന്നു, അത് പോയി അയാളുടെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അയാളത്തെ ഒരു സ്നേഹവും തോന്നില്ല, അയാൾ നശിക്കാൻ പോയി എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. സന്ദീപ് കോൺഗ്രസിൽ പോകുമ്പോൾ പാലക്കാട് ബി ജെ പിക്ക് വിജയം ഉറപ്പാണോ? ഇനി 100% ഇയാൾ പോയതോടുകൂടി നിഷ്പക്ഷമായ ജനങ്ങളും കൂടി ബി ജെ പി സ്നേഹമായി നിലപാട് സ്വീകരിച്ചു, യാതൊരു സംശയമല്ല.